പാകിസ്ഥാൻ എന്ന ഭീകരവാദ കയറ്റുമതി രാജ്യത്തെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയാണ് ഒസാമ ബിൻ ലാദൻ എന്ന കൊടും ഭീകരനെ അമേരിക്കൻ കമാൻഡോകൾ പാകിസ്ഥാനിൽ കയറി വധിച്ചത്. അമേരിക്കയുടെ ഈ നീക്കത്തെ ലോകം മുഴുവൻ അഭിനന്ദിച്ചു. കാരണം പോരാട്ടം തീവ്രവാദത്തിനെതിരെയായിരുന്നു. എന്നാൽ അമേരിക്ക നടത്തിയ പോലൊരു കമാൻഡോ നീക്കം ഇന്ത്യയും നടത്തിയേക്കുമെന്ന് പാകിസ്ഥാന് ഭയമുണ്ട്. ഇന്ത്യൻ ചാരനായി ദീർഘകാലം പാകിസ്ഥാനിൽ പ്രവർത്തിച്ച അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഇരിക്കുന്ന സാഹചര്യത്തിൽ വിശേഷിച്ചും പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം പ്രതീക്ഷിക്കുന്നു. ഇന്ത്യക്ക് അതിനുള്ള ശേഷിയുണ്ടെന്ന് പാകിസ്ഥാന് തികഞ്ഞ ബോധ്യവുമുണ്ട്. പാർലമെന്റ് ആക്രമണം മുതൽ പുൽവാമ ആക്രമണം വരെയുള്ള കേസുകളിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന ഭീകരൻ മസൂദ് അസറിന് പാകിസ്ഥാൻ സുരക്ഷിത വാസസ്ഥലം ഒരുക്കിക്കൊടുത്തിരിക്കുകയാണെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക ലാദിനെ വധിച്ചതുപോലെ ഇന്ത്യ മസൂദിനെ വധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് ഈ മുൻകരുതലെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ ഔദ്യോഗിക അതിഥി എന്ന മട്ടിലാണ് ഇയാളെ പാക് സർക്കാർ സംരക്ഷിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ കൂടിയായ ഇയാൾ ബഹാവൽപൂരിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് താമസിക്കുന്നതെന്നും ഒസാമ ബിൻ ലാദനെ US പിടികൂടിയതുപോലെ ഇയാളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നുമാണ് പാകിസ്ഥാന്റെ നിലപാട്. പാകിസ്ഥാൻ ഭരണകൂടം ഭീകരരെ സംരക്ഷിക്കുന്നതിന് തെളിവുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബഹാവൽപൂരിലെ ഒസ്മാൻ ഒ അലി മസ്ജിദിനും നാഷണൽ ഓർത്തോപീഡിക് ആൻഡ് ജനറൽ ഹോസ്പിറ്റലിനും ഇടയിലായി മസൂദിന് രണ്ട് വീടുകളുണ്ടത്രേ. പാക് സൈനികർ ഇവിടെ കാവലുമുണ്ട്. ഒരു തരത്തിലും ബോംബാക്രമണം ഉണ്ടാകാതിരിക്കാനാണ് മുസ്ലിം പള്ളിക്കും ആശുപത്രിക്കും ഇടയിൽ താമസ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ വീട് 4 കിലോമീറ്റർ അകലെ ജാമിയ മസ്ജിദിന് തൊട്ടടുത്താണ്. ലാഹോർ ഹൈക്കോടതിയുടെ ബഹാവൽപൂർ ബെഞ്ച് ഈ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയും ജില്ലാ കളക്ടറുടെ ഓഫീസ് ആകട്ടെ 3 കിലോമീറ്റർ അകലെയുമാണ്. അതിസമ്പന്നർ പാർക്കുന്ന ഈ മേഖലയിലെ മസൂദിന്റെ ബംഗ്ലാവിന് മുൻപിലും പാക് സൈനികർ ഔദ്യോഗിക വേഷത്തിൽ കാവലുണ്ട്. 2001 പാർലമെന്റ് ആക്രമണം, 2019 ഫെബ്രുവരിയിൽ 40 സൈനികർ വീരമൃത്യു വരിച്ച പുൽവാമ ആക്രമണം, പഠാൻകോട്ട് വിമാനത്താവളത്തിലെ ആക്രമണം, ഈ കേസുകളിലെല്ലാം പ്രതിയായ മസൂദ് അസറിന് വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസി വലവിരിച്ചിട്ട് കുറേ നാളായി. 1999 ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവത്തെ തുടർന്ന് ഇന്ത്യ ജയിലിൽ നിന്ന് വിട്ടയച്ച 3 ഭീകരരിൽ ഒരാളാണ് മസൂദ് അസർ. പിന്നീട് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന പേരിൽ പുതിയ ഭീകര സംഘടന ആരംഭിച്ചു. ഏതായാലും ഉപ്പ് തിന്നവർ ഒരു നാൾ വെള്ളം കുടിച്ചേ പറ്റൂ. ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന പ്രതികാരാഗ്നിയിൽ നിന്നും എത്ര കാലം പാകിസ്ഥാൻ ഈ കൊടുംഭീരരെ ഒളിച്ചു പിടിക്കും? ന്യൂസ് ഡെസ്ക്, മനേഷൻ മീഡിയ.